നമ്മൾ മറക്കരുത് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ബന്ധപ്പെട്ട ആണെങ്കിൽ ചോദ്യം ചോദിക്കാനുള്ളത് ചോദ്യം നന്നായിട്ട് ഉള്ളതാണ് വരുന്നത്. ഞങ്ങളുടെ നൂറാണ് ആദ്യം പഠിച്ചതെന്നും അതല്ല കലമാണ് പഠിച്ചതെന്നുള്ള ഒരു വിഷയം അതിന്റെ സംശയം തീർക്കണം. അതിന്റെ പുറമ പല കവികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മധുര പാടിയതിന്റെ പേരിൽ റസൂലുള്ളാഹി തട്ടം പതിപ്പിച്ചു കൊടുത്തെന്നും മറ്റുള്ള ഒരു ഇത് സമസ്തക്കാരുടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ യു എ ഒമാൻ യു എ ഒമാനിലെല്ലാം നബിദിനം പ്രമാണിച്ചു കഴിഞ്ഞിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അതും ഒരു മുസ്ലിം രാഷ്ട്രമല്ലേ. പിന്നെ മദീന മുനവറയിൽ വെച്ചിട്ട് മൗലൂദിന്റെ ഒരു വാട്സപ്പിൽ വളരെ വിപുലമായിട്ട് ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത മൗലൂദ് നടത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഇതും കിട്ടിയാൽ നന്ന്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് ആദ്യമായി പഠിച്ചത് എന്നുള്ള പ്രചരണം മൗലിദുകളിൽ നമ്മൾ കാണാറുണ്ട്, ഇവരും പറയാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ നൂറ് നേരത്തെ പഠിച്ചെങ്കിൽ സന്തോഷം, യാതൊരു മുടക്കവും നമുക്ക് ആർക്കും അതിലില്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, എന്നാൽ സ്വീകാര്യയോഗ്യമായ ഒരു ഹദീത്തിലൂടെ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. മാത്രമല്ല സമസ്തക്കാരുടെ വലിയ ആധികാരികമായ പണ്ഡിതനായി ഇവർ പറയാറുള്ള ഇബ്നു ഹജറുൽ ഹൈത്തമി എന്ന് പറയുന്ന പണ്ഡിതനുണ്ട്. ഈ ഇബ്നു ഹജറുൽ ഹൈത്തമിയുടെ ഫത്വകളും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുമാണ് ഒരു പ്രശ്നം വന്നാൽ സമസ്തയുടെ ആളുകൾ ഉദ്ധരിക്കാറുള്ളത്. ഈ ഇബ്നു ഹജറുൽ ഹൈത്തമിയുടെ ഫതാവൽ ഹദീജിയ എന്ന ഗ്രന്ഥമുണ്ട്. ആ ഫതാവൽ ഹദീജിയ എന്ന ഗ്രന്ഥത്തിൽ വളരെ പച്ചയായി പറയുകയാണ്, അള്ളാഹു തആല ആദ്യമായി പഠിച്ചിരിക്കുന്നത് കലമിനെയാണ്. കലമിനെയാണ് അള്ളാഹു തആല പഠിച്ചിരിക്കുന്നത്. സമസ്തയുടെ ആധികാരികമായ പണ്ഡിതന്മാരുടെ വലിയ ഉസ്താദ് എന്ന് പറയുന്ന ഇബ്നു ഹജറുൽ ഹൈത്തമി, ഇപ്പൊ നമ്മൾ കേൾക്കാറുണ്ടല്ല സൈനുദ്ദീൻ മഖ്ദൂം, അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് ഇബ്നു ഹജറുൽ ഹൈത്തമി, മക്കക്കാരനാണ്. അദ്ദേഹമാണ് തന്റെ ഫതാവുൽ ഹദീജിയയിൽ പറയുന്നത് അല്ലാഹു തആല ആദ്യമായി രചിച്ചത് കലമിനെയാണ് എന്ന്. അപ്പൊ എങ്ങനെ പരിശോധിച്ചാലും ഒരു നിലക്കും സഹിയായ ഹദീസിലൂടെ നബിന്റെ നൂറാണ് ആദ്യം പഠിച്ചത് എന്ന് സ്ഥാപിക്കാൻ സാധ്യമല്ല. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം നബിന്റെ നൂറാണ് ആദ്യം പഠിച്ചതെങ്കിൽ സന്തോഷമെന്നുള്ളൂ. പക്ഷേ രേഖകളില്ല. സമസ്തയുടെ കിതാബുകളിൽ പോലും ഫതാവുൽ ഹദീജിയയിൽ പോലും കൃത്യമായി പറയുന്നു അല്ലാഹു തആല കലമിനെയാണ് പഠിച്ചിട്ടുള്ളത് എന്ന്. അപ്പൊ അതൊരു വെറുതെ ഒരു തർക്കമുണ്ടാക്കി മുജാഹിദുകൾ അതിനെ വിമർശിക്കുമ്പോൾ കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവർക്ക് എന്തോ ഒരു വെറുപ്പുണ്ട്, അതുകൊണ്ടാണല്ലോ നബിന്റെ നൂറാണ് ആദ്യം പഠിച്ചത് എന്ന് പറയുമ്പോൾ അതിനെ വിമർശിക്കുന്നല്ലോ എന്ന് പറയാൻ വേണ്ടി ചില മുസ്ലിയാക്കന്മാരിട്ട് ഒരു കെണിയായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുക. ചുരുക്കി പറഞ്ഞാൽ നബിന്റെ പ്രകാശമാണ് ആദ്യമായി അള്ള പഠിച്ചത് എങ്കിൽ സന്തോഷം, പക്ഷേ അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ സ്ഥിരപ്പെട്ടതാണെങ്കിലോ മുഴുവൻ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അള്ളാഹു കലമിനെയാണ് പഠിച്ചത്. ഇനി ഹദീസ് പോരാ എങ്കിൽ സമസ്തയുടെ ആധികാരികമായ പണ്ഡിത സഭ ഒരു പ്രശ്നം വരുമ്പോ ഫത്വക്ക് എടുക്കാറുള്ളത് ഇബ്നു ഹജറുൽ ഹൈത്തമിയുടെ ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥമായ ഫതാവുൽ ഹദീജിയിൽ കൃത്യമായി പറയുന്നു അള്ളാഹു ആദ്യമായി പഠിച്ചിരിക്കുന്നത് കലമിനെയാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിലെ ആൻസർ. അതാണ് രണ്ടാമത്, മദീനയില് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് സൗദി ഗവൺമെന്റിന്റെ അറിവോടുകൂടെ മദീനയിലല്ല, എവിടെയായിരുന്നാലും അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യും, കൈകാര്യം ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മക്കയിലെ ബദർ ബേക്കറി എന്ന് നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞ പല ആളുകൾക്കും ഒരു എന്താ പറയാ ഒരു ഇടിവെട്ട് കൊള്ളുന്നത് പോലെ തോന്നും അത് കേട്ടാ പേരിന് കേൾക്കുമ്പോ തന്നെ. എന്താ സംഭവം, ഞങ്ങളൊക്കെ ഇടക്കിട്ട് സൗദി അറേബ്യയില് പ്രബോധന മേഖലയിൽ ഉണ്ടായിരുന്ന 10 വർഷത്തോളുണ്ടായിരുന്ന ആളാണ്. ഈ മക്കയിലെ ബദർ ബേക്കറിയുടെ അവിടെ നമ്മളൊക്കെ പ്രബോധനത്തിന് ചെല്ലുമ്പോ അവിടെയുള്ള ഈ ഷിർക്കിന്റെയും വിദേഹത്തിന്റെയും ആളുകളായ നമ്മുടെ നാട്ടിൽ നിന്ന് കയറിപ്പോയ അവിടെയുള്ള ആളുകൾ കാണിക്കുന്ന ചില തോന്നിവാസങ്ങൾ നമുക്ക് കാണാറുണ്ട്. അവിടെ മൗലിദും അതുപോലെയുള്ള പ്രവർത്തനവും നടത്തിയതിന്റെ പേരിൽ സകല എണ്ണത്തിനെയും പിടിച്ച് ജയിലിലിട്ട് നമ്മുടെ ഇന്ത്യയിലെ എം പിമാരും അതുപോലെയുള്ള നമ്മുടെ ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രി വരെ ഇടപെട്ടിട്ട് സൗദി ഗവൺമെന്റ് വിട്ടില്ല, അവർക്ക് നൽകേണ്ട ശിക്ഷ പൂർണ്ണമായും കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റുമായി സൗദി ഗവൺമെന്റിന് പിന്നെ എന്താ പറയാ രാഷ്ട്രീയപരമായി രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഖുർആനിനും ഹദീസിനും എതിരായി സൗദി അറേബ്യയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഖുർആൻ എന്ത് പറയുന്നോ അതാണ് കേൾക്കും അവിടുത്തെ ഭരണകൂടം. ഇന്ത്യ അല്ല ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഏത് കാര്യങ്ങളാണെങ്കിലും ഇസ്ലാമിനെ നിരക്കാത്തൊരു കാര്യം കണ്ടാൽ ഗവൺമെന്റ് കൈകാര്യം ചെയ്യും.
അപ്പൊ ഗവൺമെന്റിന്റെ കണ്ടപ്പെടാതെ മൗലുദോ കുത്തുബിയത്തോ റാത്തീബോ എന്തെങ്കിലുമൊക്കെ നടത്തി അത് വീഡിയോയിൽ എടുത്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇതാ ഇവിടെ സൗദിയിൽ നടക്കുന്നു ഇല്ല. എത്രമാത്രം ഒരു ഐക്കല്യം കിട്ടിയാൽ പോലും സൗദി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ട പിടിച്ച് കൈകാര്യം ചെയ്യും. നമുക്കറിയാം സൗദിയിൽ ജിസാ മന്ദക്കയിൽ ഒരാൾ ഐക്കല്യം കെട്ടി, പോലീസ് അദ്ദേഹത്തെ എന്തോ ചെക്ക് ചെയ്തു, കിട്ടിയത് ഐക്കല്ല, കിട്ടിയമ്പേക്ക് അദ്ദേഹത്തോട് ഇതെന്താന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് വലിയ തങ്ങൾ തന്നതാണ്, ഇമ്മ തൊടാൻ പാടില്ല, വലിയ സാധനമാണ്. പോലീസ് പിടിച്ചുകൊണ്ടുപോയി, കൊടുത്തു, അന്വേഷണം നടത്തി, സി ഐ ഡിമാർ അന്വേഷിച്ചു, അന്വേഷിച്ചു നോക്കുമ്പോ ഇതിങ്ങനെ വരുവരാ. നേരെ കോടതിയിൽ കേസെത്തി, അദ്ദേഹത്തിന് 60 ചാട്ടവാറടിയും 6 ജയിൽ ശിക്ഷയും പ്രഖ്യാപിച്ചു. ഒരു രാജ്യത്തിനും ഒരു രാഷ്ട്രത്തിനും അവർക്ക് ഇടപെടാൻ പറ്റില്ല. കാരണം എന്താ, അള്ളാന്റെ ഖുർആനും അള്ളാന്റെ റസൂലിന്റെ ഹദീസും എന്താണ് പറഞ്ഞത്, അതാണ് നടപ്പാക്കുന്നത്. ആ രാജ്യത്ത് മൗലിദ് നടക്കുന്നത് എന്ന് പറയുന്നത് കളവാണ്. അത് ചില ആളുകൾ അവരുടെ റൂമിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് കണ്ട് ആരും അറിയാതെ ചില അഭ്യാസങ്ങളൊക്കെ നടത്തുന്നുണ്ടാകും എന്നല്ലാതെ അതിന് യാതൊരു വസ്തുതയും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യു എ ഇയിലും ഒമാനിലും അതുപോലെയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ അവിടെ മൗലിദ് ആഘോഷങ്ങളും അതുപോലെയുള്ള പല പരിപാടികളും നടക്കുന്നു എന്നുള്ളതാണ് പിന്നെ പലരും പറയാറുള്ളത്. ഇവിടെ നമ്മൾ തിരിച്ചൊന്ന് പറയാനുള്ളത്, ഇസ്ലാമിന്റെ പ്രമാണം ഒരു രാഷ്ട്രമല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രം ഇസ്ലാമിന്റെ പ്രമാണമായി സ്വീകരിക്കുമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന മുനവ്വറയിൽ ഒരാൾ ചെന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുക എന്താണ്, നമസ്കാരത്തിന് നിൽക്കുന്ന ഇമാമ് സുബീക്ക് കുനു തോന്നുന്നില്ല, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നില്ല, അതുപോലെ നമ്മുടെ നാട്ടിലെ മൊയിലാക്കന്മാര് പള്ളികളിൽ നടക്കുന്നത് ഒന്നും നടക്കുന്നില്ല. അപ്പൊ മക്കയിൽ ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ മദീനയിൽ ഇങ്ങനെയാണല്ലോ, നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് ഇവരാരും പറയാറില്ല. പിന്നെ എന്തിനായി ഈ രാഷ്ട്രങ്ങളിൽ അവിടെ നടക്കുന്നു, ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ തെളിവില്ലാതെ ആകുമ്പോ ദുബൈയിൽ കാണുന്നുണ്ട്, പിന്നെ ഒമാനിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ കാണുന്നു ഇവിടെ കാണുന്നു. മദീനയിലാണെങ്കിൽ പോലും വലിയ ഒരു ഓഡിറ്റോറിയം, എത്ര ആളുകൾ ശിർക്കും കുഫ്റുള്ള ആളുകൾ ബിദഅത്തിന്റെ ആളുകൾ ഉണ്ടാവും, അവരുടെ വീടുകൾ വലിയ കൊട്ടാര സമാനമായ വീടുകളിലുള്ളവരുണ്ടാവും, അതിന്റെ ഉള്ളിൽ കയറി വീഡിയോ റെക്കോർഡിംഗ് നടത്തിക്കഴിഞ്ഞാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമായി. അതേ സ്ഥാനത്ത് യു എ പോലെയുള്ള രാഷ്ട്രങ്ങളിൽ കാണുന്ന മൗലിദുകൾ അവിടുത്തെ ഗവൺമെന്റ് അംഗീകരിക്കുന്നു എങ്കിൽ പോലും, അംഗീകരിക്കുമോ ഇല്ലേ എന്ന് നമുക്കറിയില്ല, ഇനി അംഗീകരിച്ചാൽ തന്നെ യു എ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ചില രാഷ്ട്രങ്ങൾ നമ്മൾ സന്ദർശിച്ചാൽ വേശ്യാലയത്തിലേക്ക് നമ്മളൊക്കെ ബാങ്കിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ക്യൂ നിൽക്കുന്നത് പോലെ വേശ്യാലയത്തിലേക്ക് ക്യൂ നിൽക്കുമ്പോൾ 50-60 ആളുകളുടെ നീണ്ട ലൈനുകൾ ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ ചില രാഷ്ട്രങ്ങളിൽ കണ്ടുകൊണ്ട് കാണാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രാഷ്ട്രങ്ങളിൽ അങ്ങനെയുണ്ട്, അതുകൊണ്ട് അതൊക്കെ അനുവദനീയമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം ഇസ്ലാമിന്റെ പ്രമാണങ്ങളും അത് ഒരു വഴിക്ക് പോകുമ്പോൾ ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ മനുഷ്യന്മാർ ഭരിക്കുന്ന രാഷ്ട്രങ്ങളായതുകൊണ്ട് അവിടെ തെറ്റുകളും അബദ്ധങ്ങളും സംഭവിക്കാം. എങ്കിലും ഉള്ള ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രമാണങ്ങളോട് യോജിച്ച് നിൽക്കുന്നത് ഖുർആനും ഹദീസും ഭരണഘടനയായി സ്വീകരിക്കുന്ന സൗദി അറേബ്യ തന്നെയാണ്. അവിടെ ഈ രൂപത്തിൽ